നമസ്കാരം. കഴിഞ്ഞ ദിവസം സേവാഭാരതിയുടെ യൂണിഫോം ധരിച്ച സന്നദ്ധ പ്രവർത്തകർ പോലീസിനെ വാഹന പരിശോധനയിൽ സഹായിച്ചതുമായി ബന്ധപ്പെട്ട് സിപിഎമ്മും കോൺഗ്രസും വളരെയധികം വിമർശനമാണ് ഉയർത്തിയത്. സേവാഭാരതിക്ക് ഇതിന് ആരാണ് അധികാരം നൽകിയത് എന്നായിരുന്നു ഈ രണ്ടു കൂട്ടരും ഉയർത്തിയ വിമർശനം. അതിനൊപ്പം മുഖ്യമന്ത്രിയുടെ പരാമർശവും സേവാഭാരതിക്ക് എതിരായി എത്തി. സന്നദ്ധ സംഘടനകൾ ഒരുപാടുണ്ട് എന്നും സർക്കാർ തന്നെ സന്നദ്ധ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് എന്നും അവർക്ക് മാത്രമാണ് ഇത്തരത്തിൽ പോകാൻ അനുമതി, മറ്റൊരു സംഘടനയും രാഷ്ട്രീയ പിന്തുണ പ്രദർശിപ്പിച്ച് ഇതിൽ പ്രവർത്തിക്കേണ്ട, അതിനുള്ള അവകാശമില്ല എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനു നേരെ വിപരീതമായ ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അത് മറ്റൊന്നുമല്ല, ഡിവൈഎഫ്ഐ നേതാവ് എ റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ ഡിവൈഎഫ്ഐ എന്ന സ്റ്റിക്കർ പതിപ്പിച്ച വാഹനങ്ങൾ നിരനിരയായി ലൈറ്റുമിട്ട് കടന്നുവരുന്ന ചിത്രവുമുണ്ട്. എ റഹീം പോസ്റ്റിൽ പറയുന്നത്, പലയിടങ്ങളിലും ആംബുലൻസ് അപര്യാപ്തമായതുകൊണ്ട് സ്വകാര്യ യാത്രാ വാഹനങ്ങളെ താൽക്കാലികമായി ആംബുലൻസായി ഉപയോഗിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നെന്നും പരമാവധി വാഹനങ്ങൾ ആംബുലൻസ് സേവനത്തിനായി പ്രയോജനപ്പെടുത്താൻ ഡിവൈഎഫ്ഐ മുന്നോട്ട് വരികയാണെന്നുമാണ് റഹീം പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ഇനി പത്തനംതിട്ടയിലേക്ക് വന്നാൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പോലീസ് വാഹനമെന്ന് തോന്നിക്കുന്ന ഒരു മഹീന്ദ്ര ബൊലീറോ ജീപ്പാണ് കാണാൻ സാധിക്കുക. ബീക്കൺ ലൈറ്റില്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ. ബോണറ്റിലും മുൻചില്ലിലും ചുവന്ന അക്ഷരത്തിൽ ഡിവൈഎഫ്ഐ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടാൽ പോലീസ് ജീപ്പാണെന്ന് തന്നെ കരുതാം. ഇതിൽ അത്ര വലിയ നിയമവിരുദ്ധതയൊന്നും ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. സ്വന്തം കാശ് മുടക്കി വാങ്ങിയ വാഹനത്തിൽ വീട്ടുപേരെഴുതിയതിന് പിഴയടക്കേണ്ടി വന്നവരൊക്കെ ഇതും കേട്ട് അന്തം വിട്ടു നിൽക്കുകയാണ്. ഡിവൈഎഫ്ഐ ചെയ്യുന്ന സേവനങ്ങളെ തള്ളി പറയുന്നില്ല, പക്ഷേ അതിനും എത്രയോ മുകളിൽ സേവനം ചെയ്യുന്ന സേവാഭാരതി ചെയ്യുമ്പോൾ കുരുപൊട്ടുന്ന നിങ്ങളുടെ നാറിയ നിലപാടിനെയാണ് തള്ളി പറയുന്നത്. ഞങ്ങളിട്ടാൽ ബർമുട, നിങ്ങളിട്ടാൽ വള്ളിനിക്കർ എന്ന തരത്തിലുള്ള അധപ്പതിച്ച ചിന്താഗതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികളും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളും കൊണ്ടു നടക്കുന്നതെന്ന് ഇവിടെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐക്ക് വാഹനങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിൽ പോലും വിലക്കില്ല, പക്ഷേ സേവാഭാരതി യൂണിഫോം അടിയാൻ പാടില്ല. എന്തുതരം നിയമമാണിത്? അനുമതി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും കൂടിയാവണം, അല്ലെങ്കിൽ ആർക്കും അനുമതി നൽകരുത്. ഇങ്ങനെ പ്രദർശനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് മറ്റു സംഘടനകളെ വിലക്കുകയും ഡിവൈഎഫ്ഐയെ മാത്രം അനുവദിക്കുകയും ചെയ്യുന്ന ഈ മുഖ്യമന്ത്രിക്ക് ഇരട്ടച്ചങ്ങൻ എന്നല്ല, ഇരട്ട താപ്പൻ എന്നാണ് പേര് നൽകേണ്ടിയിരുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.